ഒഴുകണമേ ജീവജലത്തിൽ പരിശുദ്ധാത്മാവേ സ്നേഹാഗ്നി ജ്വാലയാ എന്നിൽ കത്തി പടരണമേ ഭവിക്കട്ടെ സ്നേഹാഗ്നി ജ്വാലയാ എന്നിൽ കത്തി പടരണമേ സ്നേഹാഗ്നി ജ്വാലയാ എന്നിൽ കത്തി വലതുകരം ഉയർത്തി ഹല്ലേലൂയ സ്വരം ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ പുറപ്പാടിന്റെ പുസ്തകം 13:21 തിരുവസ്ത്രം പറയുന്നു പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ദൈവം അവിടെ കൂടെ നടന്നു ഹല്ലേലൂയ ലൂക്കായുടെ സുവിശേഷം 1:35 പറയുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും വലതുകര ഉയർത്തി ഹല്ലേലൂയ സ്വരം ഉയർത്തി ഹല്ലേലൂയ അപ്പോസ്തല പ്രവർത്തനം 1:8 പറയുന്നു പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ സക്രിയ പ്രവാസിയന്റെ പുസ്തകം 4:6 പറയുന്നു സൈന്യ ബലത്താലല്ല കരബലത്താലല്ല എന്റെ ആത്മാവിന്റെ ശക്തിയാൽ എത്രേ വലതുകരം ഉയർത്തി ഹല്ലേലൂയ സ്വരം ഉയർത്തി ഹല്ലേലൂയ യൂദിത്തിന്റെ പുസ്തകം 5:12 പറയുന്നു കർത്താവ് മഴ പെയ്യച്ച് നിന്റെ ജലസംഭരണികൾ നിറയ്ക്ക നീ തളർന്നു വീഴുകയില്ല വലതുകരം ഉയർത്തി ഹല്ലേലൂയ സ്വരം ഉയർത്തി ഹല്ലേലൂയ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോ മക്കളിലേക്ക് അവിടുന്ന് ഈ സമയം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നിലേക്ക് അവിടെ നിറച്ചു തരുന്ന എനിക്ക് വരധാനങ്ങൾ കൊണ്ട് നിറയുന്നതിന് വേണ്ടിയിട്ടല്ല രോഗശാന്തി വരം പ്രവചന വരം വ്യാഖ്യാന വരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം ഈ വരങ്ങളിൽ ജ്വലിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോ മക്കളിലേക്ക് ഈ ശുശ്രൂഷയിലൂടെ അവിടുന്ന് വർഷിക്കുന്നത് മറിച്ച് തിരിച്ചറിയുക എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തരുന്നത് യോഹന്നാന്റെ സുവിശേഷം 14:15 പറയുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആത്മാവിന്റെ അഭിഷേകം ഓരോ മക്കളിലേക്കും അവിടുന്ന് ചൊരിയുന്നേ എന്ന് നമുക്ക് ശ്രമിക്കാം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ അനുസരിക്കാം കർത്താവിനെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് വേണ്ടിയിട്ട മക്കളെ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോ മക്കൾക്കും തരുന്നത് എന്താ കർത്താവിന്റെ കൽപ്പനകൾ പഴയ നിയമത്തെ കാണാൻ സാധിക്കും 10 കുറിച്ച് പറയുന്നുണ്ട് ദൈവത്തിന് ഇതാ മോശയ്ക്ക് നൽകുകയാണ് സീനായ് മലയിൽ വെച്ച് 10 എന്നാൽ ഈ 10 പുതിയ നിയമത്തിലെ കൽപ്പനകളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്താ പുതിയ നിയമത്തിലെ കൽപ്പനകൾ മത്തായിയുടെ സുവിശേഷം 5:6-7 വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും പുതിയ നിയമത്തിന്റെ കൽപ്പനകൾ ഈ കൽപ്പനകളുടെ പ്രത്യേകതയാണ് പഴയ നിയമത്തിലെ കൽപ്പനകൾ അറിയാം 4 മാതാപിതാക്കളെ ബഹുമാനിക്കണം 5 6 വ്യഭിചാരം ചെയ്യരുത് 7 മോഷ്ടിക്കരുത് ഇതൊക്കെയായിരുന്നു പഴയ നിയമത്തിലെ കൽപ്പനകൾ എങ്കിൽ പുതിയ നിയമത്തിലെ കൽപ്പനകളെ കുറിച്ച് പറയുകയാണ് അത് അങ്ങനെയല്ല ദിന്റെ ഒരു ചെകിട് തടിച്ചാൽ എന്ത് ചെയ്യണം മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കണം 1 ദൂരം നടക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കൂടെ 2 നടക്കണം 2 നടക്കണം വായ്പ വാങ്ങാൻ അടുത്തു വരുന്നവന്റെ അടുത്തുനിന്ന് നിങ്ങൾ ഓടിപ്പോകരുത് അവന് വായ്പ കൊടുക്കണം ഇതാ പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിന്റെ കൽപ്പനകൾ ക്ഷമിക്കുവാൻ എളിമപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെങ്കിലാ മക്കളെ ഈ പുതിയ നിയമത്തിന്റെ കൽപ്പനകൾ നമുക്ക് അനുസരിക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോ മക്കൾക്കും തരുന്നത് ഈ ആത്മാവിന്റെ അഭിഷേകത്തിൽ ജ്വലിച്ചിരിക്കാനല്ല മറിച്ച് തമ്പുരാൻ കർത്താവിന്റെ ചട്ടങ്ങളും കൽപ്പനകളും എനിക്കനുസരിക്കണമോ എന്നിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം
എന്റെ കഴിവ് കൊണ്ടൊന്നും എനിക്ക് കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞുവെങ്കിൽ മാത്രമേ എനിക്ക് കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് പ്രമാണങ്ങളനുസരിച്ച് ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ, സ്വരമുയർത്തി ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് തിരിച്ചറിയണം, ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് അവന്റെ ജീവിത വിജയത്തിൽ അവൻ വിജയിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവൻ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നു. ഈ വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തി ജീവിതത്തിൽ വിജയിച്ചു കഴിയുമ്പോൾ അവന് കൊടുക്കുന്ന അവാർഡല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. തിരിച്ചറിയ മക്കളെ, നീ ഓടി ഓടി തുടങ്ങുമ്പോഴാ എന്ത് ഉത്തേജകം വരും നിനക്ക് ആവശ്യം. അല്ലാതെ ഓടിക്കഴിഞ്ഞതിന് ശേഷം നിനക്ക് വേണ്ടതല്ല ഉത്തേജകം മരുന്ന്. ഇതുപോലെ തന്നെ ഒരു ആത്മീയ മനുഷ്യൻ തന്റെ ജീവിതം വിശുദ്ധിയോടുകൂടെ കൊണ്ടുപോയി നടക്കണമോ, അവന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. ഈ അഭിഷേകം നിനക്ക് ലഭിക്കുക, നിന്റെ ജീവിത ഓട്ടത്തിൽ എല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ നിനക്ക് കിട്ടുന്ന അവാർഡല്ല മക്കളെ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. മറിച്ച് നീ ആഗ്രഹിക്കുകയാണ്, എനിക്കൊരു വിശുദ്ധ ജീവിതം നയിക്കണം. ഈ വിശുദ്ധ ജീവിതം നയിക്കാൻ നീ സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ, സ്വരമുയർത്തി ഹല്ലേലൂയ്യ. എങ്കിൽ ചോദിക്കട്ടെ, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്ക് ലഭിക്കുമോ ഇല്ലയോ? പഴയ നിയമത്തിലും കാണാൻ സാധിക്കും, പുതിയ നിയമത്തിലും കാണാൻ സാധിക്കും ആത്മാവിന്റെ ശക്തമായ പ്രവാഹം. ഈ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവർ ഈ ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങി, യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി. എപ്പോഴാ? ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞപ്പോഴാ. ഈ സമറിയക്കാരി സ്ത്രീയെ കുറിച്ച് വചനം പറയുക, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എത്ര സ്നേഹം ലഭിച്ചാലും മതിയാവാത്തവളായിരുന്നു. ഇങ്ങനെ സ്നേഹത്തിന് പിന്നാലെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്ന ഒരു പുത്രിയായിരുന്നു സമറിയക്കാരി സ്ത്രീ. എന്നാൽ അവൾ യേശുവിനെ നോക്കി, യേശുവിനെ കണ്ടു, യേശുവിനോട് സംസാരിച്ചു. പിന്നീട് ആ ജീവജലത്തിന്റെ അരുവി അവളിലേക്ക് യേശു കൊടുക്കുക. പിന്നീട് കാണാൻ സാധിക്കും അവൾ തന്റെ പഴയ സ്നേഹത്തിന്റെ പിന്നാലെയല്ല പോയത്, അവൾ ഒരു പുതിയ ജീവിതം ആരംഭിക്കുക. സമറിയ ദേശത്തെ കർത്താവിന് വേണ്ടി നേടിയെടുത്തു. ഈ കാലഘട്ടത്തിലും കാണാൻ സാധിക്കും എത്രയോ മക്കള് ഈ ആത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞപ്പോൾ അവളുടെ പഴയ ജീവിതം മാറി ഒരു പുതിയ ജീവിതം ആരംഭിക്കുക. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ, സ്വരമുയർത്തി ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ടവരെ, സ്നാപക യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് യേശുവിനെ സ്നാപക യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത്? അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും. അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും. ഒരു വ്യക്തിയെ സ്വാഗതം ചെയ്യുന്നു, പരിചയപ്പെടുത്തുന്നു. ആ വ്യക്തിയെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ആ വ്യക്തിയെ പരിചയപ്പെടുത്തുക. അല്ലാതെ നിങ്ങളുടെ മുമ്പിൽ ജോയ്ച്ച നിൽക്കുന്നു, ജോയ്ച്ചനെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നു, ജോയ്ച്ചനെ കണ്ടുകഴിഞ്ഞ 6 അടി ഉയരമുണ്ട്, ശരിയാണോ? 10.95 കിലോ തൂക്കമുണ്ട്, ശരിയാണോ? 5 വർഷം മുമ്പ് ജെറുസലേമിൽ ഉണ്ടായിരുന്നു വെറും ഈർക്കിളി പോലെ ഉണ്ടായിരുന്ന അച്ഛനാ, ശരിയാണോ? എന്നാ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയല്ല നാം പരിചയപ്പെടുത്തുക. ആ വ്യക്തിയെ കുറിച്ച് ഏറ്റവും നല്ല കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങൾ പരിചയപ്പെടുത്തുക. എങ്കിൽ ഇതാ സ്നാമയോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് കാണാം മത്തായിയുടെ സുവിശേഷം 3:11 തിരുവചനത്തിൽ എങ്ങനെയാണ് സ്നാമയോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ശ്രമിക്കാം. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവന്റെ ചെരുപ്പ് വഹിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 1:8 അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. എങ്ങനെ സ്നാനപ്പെടുത്തുക? പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. മർക്കോസിന്റെ സുവിശേഷം 1:8 ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി,
അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. അവൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 3:16 അവിടെയും സ്നാമയോഹന്നാൻ വെളിപ്പെടുത്തിയാണ് യേശുവിനെ. എങ്ങനെയാണ് യേശു നിങ്ങളിലേക്ക് എന്താണ് തരാൻ പോകുന്നത്? ശ്രവിക്കാം. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ കെട്ട് അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. യോഹന്നാന്റെ സുവിശേഷം 1:33 അവിടെയും നമ്മൾ കണ്ടുമുട്ടുന്നു. എങ്ങനെയാണ് യേശു നിങ്ങളെ സ്നാനപ്പെടുത്തുക? അവൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുക? അവിടെ നമ്മൾ കാണുക. യോഹന്നാൻ 1:33 ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങിവന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നത്. കണ്ടോ പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് തരുന്നതാണ് ഈ ആത്മാവിനാലും പരിശുദ്ധാത്മാവിനാലും ഉള്ള സ്നാനം. ഈ സ്നാനം സ്വീകരിക്കണം. ഈ സ്നാനം ഓരോ മക്കളും സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് ഈ കാലഘട്ടത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയിലേക്കും കടന്നു വരും. അത് ജോയൽ പ്രവാസന്റെ പുസ്തകം 2:28 പറയുന്ന, എല്ലാവരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കാം, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കാം, നിങ്ങളുടെ വൃദ്ധന്മാർക്ക് ദർശന സ്വപ്നങ്ങൾ ഉണ്ടാവും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവുമെന്ന്. അവസാന നാളുകളിൽ എല്ലാവരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ ആത്മാവിന്റെ കാലഘട്ടമാണ് ഈ പെന്തക്കോസ്ത കാലഘട്ടമാണ് ഈ കാലഘട്ടം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ, സ്വരമുയർത്തി ഹല്ലേലൂയ്യ. ഈ ആലയത്തിലേക്ക് നീ കടന്നു വന്നിരിക്കുന്ന രോഗം മാറാനോ കടബാധ്യം മാറാനോ ജോലി കിട്ടാനോ മറ്റൊന്നിനെയല്ല, ഇന്ന് നീ പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള സ്നാനമാ. ഈ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള സ്നാനം എനിക്ക് ലഭിക്കണം. നമുക്ക് കാണാൻ സാധിക്കും, ഇത് യോഹന്നാൻ സുവിശേഷം 7 കാണുന്നുണ്ട്. തിരുനാളിന്റെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റു നിന്ന് സ്വരമുയർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഇതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. യഹൂദര് നമ്മൾ തിരുവചനത്തെ നോക്കിക്കഴിഞ്ഞ ആ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന കൂടാര തിരുനാൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തിരുനാളാണ് കൂടാര തിരുനാൾ. ഈ കൂടാര തിരുനാളിന്റെ പ്രത്യേകത, ഇത് പുരോഹിതരുണ്ടല്ലോ, ഇത് ഷിലോഹ കുളത്തിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വന്ന് പാനീയ ബലി അർപ്പിക്കാം. ഈ ശിലോഹ കുളത്തിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വന്ന് ഇതാ മുകളിലേക്ക് കൊണ്ടുപോയി മുകളിൽ നിന്ന് താഴേക്ക് പുരോഹിതൻ വെള്ളം ഒഴുക്കി വിടും. ഈ സമയത്ത് പാനീയ ബലിയുടെ സമയത്ത് ജനം മുഴുവൻ ആ പാനീയ ബലി നോക്കി നിൽക്കും. ആ കൺകുളിറക്കെ അവർ വെള്ളം കാണുകയാണ്. എന്നാ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ പാനീയ ബലി അവർ അന്ന് അർപ്പിച്ചത്? യഹൂദർ ആ കൂടാര തിരുനാളിന്റെ അന്ന് ശിലോഹ കുളത്തിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വന്ന് അവർ ഇത് ആ ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് പാനീയ ബലി അർപ്പിച്ചത്. അതിനും കാരണമുണ്ട്. നമ്മൾ തിരിച്ചറിയണം, യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം സംസ്കാരങ്ങളുണ്ടോ ലോകത്തിൽ, ഏതെല്ലാം വൻ നഗരങ്ങളുണ്ടോ ലോകത്തിൽ, അതൊക്കെ നദീതടങ്ങളോട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന. നമുക്കറിയാം, നൈൽ നദി അതിന്റെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം. ഇതുപോലെ തന്നെ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം അതിന്റെ ആ നദീതട തീരത്താണ് അതുണ്ടായത്. ഇതുപോലെ തന്നെ ലോകത്തിലെ വൻകിട നഗരങ്ങൾ പോലും നദീതടങ്ങളിലാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാ പ്രിയപ്പെട്ടവരെ, യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങൊരു നദിയില്ല. ഈ നദിയെ കുറിച്ച് അവർ ഇതുവരെയും കണ്ടിട്ടില്ല. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ജെറുസലേമിൽ അങ്ങനൊരു നദിയില്ല. എന്നാൽ യേശു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന്.
ഈ നദിയുണ്ടല്ലോ, ആരും ഇതുവരെ കണ്ടിട്ടില്ല. യഹൂദർക്ക് അങ്ങനെ ഒരു നദിയില്ല. എന്നാ പ്രിയപ്പെട്ടവരെ, പ്രവാസികന്മാരുടെ വെളിപ്പെടുത്തലുകളിലും ദർശനങ്ങളിലും ആ നദിയെ കുറിച്ച് പറയുന്നുണ്ട്. സങ്കീർത്തകന്റെ പുസ്തകം 46 അധ്യായം 4 തിരുവചനത്തിൽ ആരും കാണാതിരിക്കുന്ന ദർശനങ്ങളിലും പ്രവാചകന്മാരുടെ വെളിപ്പെടുത്തലും മാത്രം കണ്ട ആ നദിയെ കുറിച്ച് സങ്കീർത്തകൻ പറയുന്നുണ്ട്. എസക്കിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതാ സങ്കീർത്തന പുസ്തകം 46 അധ്യായം 4 തിരുവചനത്തിൽ ഈ നദിയെ കുറിച്ച് സങ്കീർത്തകൻ കണ്ട ദർശനം നമുക്കിപ്പോൾ കേൾക്കാം. ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ വാസത്തെ സന്തുഷ്ടമായി ഒഴുക്കുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. ഈ നദിയെ കുറിച്ച് ആരും ഇതുവരെ കണ്ടിട്ടില്ല. ദർശനങ്ങളിലും വെളിപാടുകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ നദി, ആ നദിയെ കുറിച്ചാണ് യേശു പറയുന്നത്, എന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവിയൊഴുകാം. ഈ ദർശനങ്ങളിലും വെളിപാടുകളിലും കണ്ട ആ നദിയാണ്, ആ ജീവജലത്തിന്റെ അരുവിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ. വീണ്ടും എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47 അധ്യായത്തിൽ കാണാൻ സാധിക്കും. സംഗീത വെളിപാടുകളിലും ദർശനങ്ങളിലും മാത്രം കണ്ട ആ നദിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ നദിയെ കുറിച്ച് ഇങ്ങനെയാ, എസ്കേൽ പ്രവാചകൻ ദേവാലയത്തിലേക്ക് കടന്നു വന്നു. ദേവാലയത്തിന്റെ അടിയിൽ നിന്ന് ഇതാ ഒരു ജീവന്റെ അരുവി പൊട്ടി പുറപ്പെടുക. ഈ അരുവിയിൽ ഈ പ്രവാചകനുണ്ടല്ലോ, കാൽ നനയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കുളിർമയുണ്ടാവുക. ഈ സമയത്ത് അദ്ദേഹം പറയുക, ഈ കാലിന്റെ അത്രയും നനയ്ക്കും, പാദങ്ങൾ നനയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കുളിർമയുണ്ടാവുക. വീണ്ടും ഇതാ 47 അധ്യായം വായിച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കും, മുട്ടോളം വെള്ളം നിറയുന്നു, അരയോളം വെള്ളം നിറയുന്നു, കഴുത്തോളം വെള്ളം നിറയുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ ദർശനങ്ങളിലും അതുപോലെ തന്നെ വെളിപാടുകളിലും കണ്ട നദി. കാൽപാദങ്ങളിൽ മാത്രം വെള്ളം നിറയുന്നു, മുട്ടോളം വെള്ളം നിറയുന്നു, അരയോളം വെള്ളം നിറയുന്നു. പിന്നെ ആ നദിയിൽ, ആ ആത്മാവിന്റെ നദിയിൽ ഇതാ പ്രവാചകൻ മുങ്ങി കുളിക്കുക. ഈ കാലഘട്ടത്തെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ജെറുസലേം വചന കൂടാരത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഇവിടെ നിന്ന് പോകുമ്പോ നിങ്ങളോട് ചോദിക്കട്ടെ, മുട്ടോളം നനഞ്ഞാൽ മതിയോ ഈ ജീവന്റെ ജലം? ഈ പാദങ്ങളിൽ മാത്രം ഈ ജീവന്റെ ജലം ഒന്ന് ഒട്ടിപ്പിടിച്ചാൽ മതിയോ? അറിയോളം നിറഞ്ഞാൽ മതിയോ? അതോ ഈ ജീവജലത്തിൽ നിനക്ക് മുങ്ങി കുളിക്കണോ? വലതുകരം ഉയർത്തി ഹല്ലേലൂയാം, സ്വരമുയർത്തി ഹല്ലേലൂയാം. എന്താ സംഭവിക്കുക? ഒരു വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ കാൽപാദങ്ങളിൽ മാത്രം ഇന്ന് ജെറുസലേമിൽ വന്നു, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു, ശക്തമായ ആത്മാവിന്റെ അഭിഷേകം, ഇതെന്റെ പാദങ്ങളിൽ മാത്രം ഒന്ന് സ്പർശിച്ചു പോയാൽ മതിയോ ഈ ജീവന്റെ ജലം, പരിശുദ്ധാത്മാവ്? അപ്പോഴാ സംഭവിക്കുന്ന, ഈ പാദങ്ങളിൽ മാത്രം സ്പർശിക്കുമ്പോഴാ ആ വ്യക്തി അൽത്താരയിൽ നിൽക്കുമ്പോ ഘോരഘോരൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, കർത്താവിന്റെ വാസന പുറത്തേക്ക് ഇറങ്ങിയാൽ സ്വഭാവം വേറെയാ. ഇതുപോലെ തന്നെ ഇന്ന് നമ്മളോട് ചോദിക്കുക, ഈ കാലഘട്ടം ഭാരത സഭയൊക്കെ ഒരുപാട് വെല്ലുവിളികളിലൂടെ പോയിക്കൊണ്ടിരിക്കുക, കല്ലേറ് വരാൻ പോകുക. ഈ കല്ലേറ് വരുമ്പോ നിന്റെ പാദങ്ങളിൽ ഈ ജീവന്റെ ജലം നിറഞ്ഞു നിന്നാ മതിയോ? മുട്ടോളം നിറഞ്ഞാൽ മതിയോ? അരയോളം നിറഞ്ഞാൽ മതിയോ? അല്ല മക്കളെ, ഈ ജീവജലത്തിൽ നീ മുങ്ങി കുളിക്കണം, പരിശുദ്ധാത്മാവിന്റെ ജലത്തിൽ നീ മുങ്ങി കുളിക്കണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിനക്കേറ് വന്നാലും അതിന്റെ മുമ്പിൽ നിനക്ക് പരിക്കേൽക്കുകയില്ല. ഈ കാലഘട്ടത്തിൽ നമുക്കാവശ്യം ഈ ആത്മാവിന്റെ നദി, ഈ പരിശുദ്ധാത്മാവിന്റെ നദിയിൽ മുങ്ങി കുളിക്കുക എന്നുള്ളത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം, സ്വരമുയർത്തി ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവരെ, രണ്ട് ഞായറാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുക. ഒന്നാമത്തെ ഞായറാഴ്ച ഈസ്റ്റർ സൺഡേയാ. രണ്ടാമത്തെ ഞായറാഴ്ച ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ കാണും, പെന്തക്കോസ്റ്റ സൺഡേയാ. എന്താണ് ഈസ്റ്റർ ഞായറാഴ്ചയും പെന്തക്കോസ്റ്റ ഞായറാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം? പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഈസ്റ്റർ സൺഡേ കൊണ്ട് അവിടെ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുക. ഈസ്റ്റർ സൺഡേ എന്താ സംഭവിച്ചേ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് വചനം എടുത്തോ, യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം.
ഈസ്റ്റർ സൺഡേ ഇതാ യേശു മരിച്ചു. ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം 11 പേര് അവരുടെ ജീവിതം, ഈ 11 യുവാക്കള് അവരുടെ ഭാവി എന്ത്, അവർക്ക് അനിശ്ചിത എന്തായിത്തീരും നാളെ, അവർക്കൊന്നുമില്ല, നിരാശ, സ്വപ്നങ്ങൾ തകർന്നു പോയിരിക്കുന്ന 11 യുവാക്കള്. ഈ സമയത്താണ് യേശു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യേശു പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 20:19 മുതലുള്ള തിരുവചനങ്ങൾ നാം ശ്രവിക്കുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. കണ്ടോ പ്രിയപ്പെട്ടവരെ, അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ശിഷ്യന്മാർക്ക് ഈ ഈസ്റ്റർ ഞായറാഴ്ച പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അവിടെ മേൽ നിശ്വസിച്ചുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പക്ഷേ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? പഴയ തോമ തന്നെ, പഴയ പത്രോസ് തന്നെ. അവരിതാ വീണ്ടും മീൻ പിടിക്കാൻ പോകുന്നു, വീണ്ടും എമ്മാവൂസിലേക്ക് പോകുന്നു. അവരുടെ സാഹചര്യം മാറുന്നില്ല, അവരുടെ ജീവിതം മാറുന്നില്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളും അറിയേണ്ടത്, ഈ മാമോദീസ സ്വീകരിച്ച ജോണിയും ഈ മാമോദീസ സ്വീകരിക്കാത്ത ഗോപാലനും തമ്മിൽ ഇന്നൊരു വ്യത്യാസമില്ല. മാമോദീസ സ്വീകരിച്ച ജോണിയും മാമോദീസ സ്വീകരിക്കാത്ത ഗോപാലനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഈ മാമോദീസയിലൂടെ അവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാ പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചത്? ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചത് പെന്തക്കോസ്ത തിരുനാൾ ദിവസത്തിൽ. ഇതാ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അഗ്നിനാവുകൾ പോലെയുള്ള നാവുകൾ, അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു നിന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് നൽകിയ ഭാഷണ വരമനുസരിച്ച് അവരെല്ലാവരും സംസാരിച്ചു. ശിഷ്യന്മാരുടെ ജീവിതം മാറ്റിമറിച്ചത് എപ്പോഴാ? ഈ സെക്കൻഡ് അനോയിന്റിങ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴാ? ഈ സെക്കൻഡ് അനോയിന്റിങ്, ഈ പെന്തക്കോസ്ത അനുഭവം അവർക്ക് ലഭിച്ചപ്പോഴാ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് കത്തോലിക്കനായ നിന്റെ ജീവിതത്തിൽ മാറ്റമില്ല. എന്തുകൊണ്ടാ? ഈ സെക്കൻഡ് അനോയിന്റിങ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാത്തത് കൊണ്ടാ? ഈ സെക്കൻഡ് അനോയിന്റിങ്, അതാണ് പ്രിയപ്പെട്ടവരെ യേശു നമ്മളോട് പറഞ്ഞ ഈ ജീവജലത്തിന്റെ അരുവേ, ഈ ജീവജലത്തിന്റെ അരുവേ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇന്ന് പൊട്ടിയൊഴുകണം. മക്കളെ, ഭരണങ്ങാനത്ത് നിന്ന് ഒരു ജീവജലത്തിന്റെ അരുവി ഒഴുകി, അതാണ് അൽഫോൻസമ്മ. മാന്നാനം കുന്നിൽ നിന്ന് ഒരു ജീവജലത്തിന്റെ അരുവി ഒഴുകി, അതാണ് വിശുദ്ധ ചാവറ പിതാവ്. ഒല്ലൂരിൽ നിന്ന് ഒരു ജീവജലത്തിന്റെ അരുവി ഒഴുകി, അവളാണ് വിശുദ്ധ യെവുക്രാസ്യമ്മ. എങ്കിൽ അവിടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് ഈ ജീവജലത്തിന്റെ അരുവി ഒഴുകിയെങ്കിൽ, ഇന്ന് നിങ്ങളോട് പറയുക, ഈ മണ്ണിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകണം. നിന്റെ കുടുംബത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകണം. ഈ ജീവജലത്തിന്റെ അരുവി ഒഴുകാൻ അസാധ്യമായിട്ടുള്ള കാര്യമല്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കുമ്പസാരം നടത്തുക. നീ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക. ഈ പ്രവാസികന്മാരും ദാർശനികന്മാരും ദർശനങ്ങളും വെളിപാടുകളിലും കണ്ട ആ ജീവജലത്തിന്റെ അരുവേയും, അങ്ങനെ ഒരു അരുവി ലോകത്തിലില്ല. പക്ഷേ ഇത് പ്രവാസികന്മാരും സങ്കീർത്തനന്മാരും കണ്ട ആ ജീവജലത്തിന്റെ അരുവി നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇന്ന് പൊട്ടി പുറപ്പെടണം. എന്താണ് യേശുവിന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കാണുന്നത്? അവരുടെ ജീവിതത്തിൽ ഈ ജീവജലത്തിന്റെ അരുവി ഒഴുകിയപ്പോഴാ ഇത്രയും കാലം പേടിത്തൊണ്ടനായിരുന്ന പത്രോസ് ഇതാ മൈക്കെടുത്ത് പ്രസംഗിക്കാൻ അവന് ധൈര്യം കിട്ടി. എപ്പോഴാ? ഈ പെന്തക്കോസ്ത തിരുനാൾ ദിവസം, ഈ സെക്കൻഡ് അനോയിന്റിങ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴാ.
ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ, കർത്താവിന് വേണ്ടി മരിക്കാൻ നിനക്ക് സാധിക്കുന്ന എപ്പോഴാ? നിന്നിൽ ഈ പെന്തക്കോസ്ത അനുഭവം, ഒരു സെക്കൻഡ് അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ഒരു രണ്ടാമത്തെ അഭിഷേകം നിന്നെ സംഭവിക്കുമ്പോഴാ വീണ്ടും കാണാൻ സാധിക്കും. യേശുവിന്റെ ശിഷ്യന്മാര്, പത്രോസ് ഇത്രയും കാലം വാ തുറന്ന് പ്രസംഗിക്കാൻ കഴിവില്ലാത്തവനായിരുന്നു. എന്നാൽ അവൻ ഇതാ വചനമെടുത്ത് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. പുതിയ വെളിപ്പെടുത്തലുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന് കൊടുത്തു. എപ്പോഴാ? ഈ പത്രോസിൽ സെക്കൻഡ് അനോയിന്റിങ് നടന്നപ്പോഴാ. വീണ്ടും കാണാൻ സാധിക്കും, അവർക്ക് ദർശനങ്ങളും വെളിപ്പാടുകളും ലഭിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുകയാണ്. അവർ തൊടുന്ന വ്യക്തികൾ സൗഖ്യം പ്രാപിക്കുന്നു. അവന്റെ വസ്ത്രത്തിന്റെ വിരിമ്പിൽ തൊടുമ്പോൾ സൗഖ്യം, അവന്റെ തുവാല പോലും തൊടുമ്പോൾ അതിൽ സൗഖ്യം ഒഴുകുന്നു. എപ്പോഴാ ഇത് സംഭവിച്ച ശിഷ്യന്മാരിൽ? ഇത് ഈ സെക്കൻഡ് അനോയിന്റിങ് നടന്നപ്പോഴാ. വീണ്ടും കാണുകയാണ്, അവിടെ പഴയ പാപത്തിന്റെ ജീവിതം വിട്ടുപേക്ഷിച്ചു. ഒരു വിശുദ്ധമായ ജീവിതം ശിഷ്യന്മാർക്ക് ലഭിക്കുക. ഒരു വിശുദ്ധമായ ജീവിതം ശിഷ്യന്മാർക്ക് ജീവിക്കാൻ സാധിച്ചത് എപ്പോഴാ? ഈ സെക്കൻഡ് അനോയിന്റിങ് നടന്നപ്പോഴാ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ജെറുസലേം വസ്ത്ര കൂടാരത്തിൽ ആയിരക്കണക്കിന് മക്കൾ ഈ സമയം വന്നിരിക്കുക. ഇന്ന് നീ പ്രാർത്ഥിക്കേണ്ടത്, നിനക്ക് രോഗം മാറുന്നതിനോ സൗഖ്യം കിട്ടുന്നതിനോ ജോലി കിട്ടുന്നതിനോ വിസ കിട്ടുന്നതിനോ ഒന്നുമല്ല. എനിക്കൊറ്റ കാര്യം വേണ്ടേ, എനിക്കെന്ത് വേണം? ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ, സ്വരമുയർത്തി ഹല്ലേലൂയ്യ. മക്കളെ, ഈ ആത്മാവിന്റെ അഭിഷേകം, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്നിലേക്ക് ഇന്ന് ഒഴുകാൻ പോകുക. എസ്കിയാൽ പ്രവാസയൻ കണ്ട ഈ ആത്മാവിന്റെ നദി ബലിപീഠത്തിന്റെ അടിയിൽ നിന്ന് ഒഴുകിയ ആ ജീവജലം, അത് അവന്റെ പാദങ്ങളിലേക്ക് ആ ജലം സ്പർശിച്ചപ്പോ അവന് കുളിരുണ്ടായി. മുട്ടോളം ആ വെള്ളം നിറഞ്ഞപ്പോൾ, അരിയോളം അവൻ വെള്ളം നിറയ ആത്മാവിന്റെ അഭിഷേകത്തെ, അവസാനം അവൻ ആ മഹാനദിയിൽ, ആത്മാവിന്റെ നദിയിൽ അവൻ മുങ്ങി കുളിക്കുക. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിന്റെ നദിയിൽ നിനക്ക് മുങ്ങി കുളിക്കണം. ഈ ആത്മാവിന്റെ അഭിഷേകം നിന്നിലേക്ക് വന്ന് നിറയണം. എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ മക്കളെ, എല്ലാ മക്കളും എഴുന്നേറ്റ് നിൽക്കണം. ഈ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. മുട്ടോളം അല്ല, അറിയോളം പോരാ. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ജീവ നദി ഇന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകാൻ പോകുക. നീന്താൻ പറ്റാത്ത, കടക്കാൻ പറ്റാത്ത നീരുറവ ഇന്നിതാ തുറക്കാൻ പോകുക. രണ്ട് കരകളെ തുറന്നു പിടിക്കണം മക്കളെ. കണ്ണുകൾ അടച്ചോ. ഈ എസ്കിയേൽ പ്രവാചകൻ ദർശിച്ച ആ നദി, സങ്കീർത്തകൻ ദർശിച്ച ആ നദി, യേശു പറയുന്ന ഇതാ ജീവജലത്തിന്റെ അരുവി ഇന്ന് നിന്റെ ഹൃദയത്തു നിന്ന് പൊട്ടി പുറപ്പെടും മക്കളെ. രണ്ട് കരകളെ തുറന്നു പിടിക്കണം മക്കളെ. ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഇതാ ഭരണങ്ങാനത്ത് നിന്ന് ഒരു ജീവജലത്തിന്റെ അരുവി പൊട്ടി പുറപ്പെട്ടോ. അവളുടെ ഹൃദയത്തെ പൊട്ടി പുറപ്പെട്ടോ. വിശുദ്ധ അൽഫോൻസ് അമ്മ, മാന്നാനം കുന്നിൽ നിന്ന് ഒരു ജീവജലത്തിന്റെ അരുവി പൊട്ടി പുറപ്പെട്ടോ. വിശുദ്ധ ചാവറ പിതാവ്, എങ്കിൽ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി പൊട്ടി പുറപ്പെടും. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന ഈ ജീവജലത്തിന്റെ അരുവിക്ക് വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. രണ്ട് കരകളെ തുറന്നു പിടിക്കുക മക്കളെ. എല്ലാ മക്കളെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. കണ്ണുകൾ അടച്ചോ മക്കളെ, കണ്ണുകൾ അടക്കിയ ഈ ജീവജലത്തിന്റെ അരുവിക്ക് വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ മക്കളിലേക്കും, എല്ലാവരിലേക്കും എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കാം. എല്ലാവരിലേക്കും എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കാം. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവർത്തിക്കാം. വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകാം. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. അവസാന നാളായി മക്കളെ. ഈ അവസാന നാളിൽ എല്ലാവരുടെ പേർ എന്റെ ആത്മാവിനെ, എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കാം. രണ്ട് കരകൾ സ്വർഗത്തോളം ഉയർത്തി ഈ ആത്മാവിന് വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കുക. ഉട്ടോളമല്ല, അറിയോളം പോരാ. ഈ ജീവ നദിയിൽ എനിക്ക് മുങ്ങി കുളിക്കണം. പ്രവാസന്മാർ കണ്ട ആ നദി, സങ്കീർത്തകൻ കണ്ട നദി ഇന്ന് ഇന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇതാ പൊട്ടി പുറപ്പെടാൻ പോകുക. രണ്ട് കരകൾ ഉയർത്തിക്കുക മക്കളെ. വിളിച്ചു യേശുവേ എന്ന് വിളിച്ചു.
ശക്തമായ ആത്മാവിന്റെ അഭിഷേകം നിന്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടി പുറപ്പെടട്ടെ. പേടിത്തൊണ്ടന്മാരായ ശിഷ്യന്മാരെ ധൈര്യശാലികളാക്കിയ ഒരു സെക്കൻഡ് അനോയിന്റിങ് ഇവിടെ സംഭവിക്കട്ടെ. വചനത്തിന്റെ ദർശനങ്ങൾ ഈ മക്കൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം ഈ സമൂഹത്തിൽ വന്ന് നിറയട്ടെ. പാപത്തിന്റെ ജീവിതം വിട്ടുപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആത്മാവിന് ശക്തി ഈ മക്കളിലേക്ക് ഈ സമയം വ്യാപരിക്കട്ടെ. ഒട്ടോളമല്ല അറിയോളം പോരാ ഈ ജീവനദി നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒട്ടി പുറപ്പെടട്ടെ. ഇരു കരങ്ങൾ ഉയർത്തുക, വിളിക്കുക മക്കളെ യേശുവേ. ഒട്ടോളം പോരാ അറിയോളം പോരാമല്ല അറിയോളം പോരാ വലിയൊരു ജീവൻ നദിയൊഴുക്കൂ. വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവീത പൊട്ടി പുറപ്പെടുന്നു. എസ്കിയ പ്രവാസികൾ ബലിപീഠത്തിന്റെ അടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അഭിഷേക ജലം ഉട്ടോളം നിറഞ്ഞപ്പോൾ അറിയോളം നിറഞ്ഞപ്പോൾ ആ ജീവജലത്തിൽ നീന്തി കുളിച്ചോ. ഈ ആത്മാവിന്റെ അഭിഷേകം നിന്നിലേക്ക് ഇതാ ഒഴുകുന്നു. പ്രവാസികന്മാർ സങ്കീർത്തകൻ വെളിപാടിൽ കണ്ട ദർശനങ്ങൾ കണ്ട ആത്മാവിന്റെ നദി പരിശുദ്ധാത്മാവിന്റെ നദി ജെറുസലേം വസ്ത്രകൂടാരത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടി പുറപ്പെടുന്നു. ഇരു കര